സംഘർഷമുണ്ടാക്കിയ തിരുവനന്തപുരം ലോ കോളേജിൽ നാളെ പി ടി എ യോഗം. ക്ലാസ് തുടരുന്നതിൽ നാളെ തീരുമാനമുണ്ടാകും. കൗസറാണ് വിവരങ്ങളുമായി ചേരുന്നത്. കൗസർ, എസ് എഫ് ഐക്കാരുടെ അതിക്രമത്തെക്കുറിച്ച് അടുത്ത് അധ്യാപകയടക്കം സംസാരിക്കുന്നത് നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോൾ നാളെ പി ടി എ യോഗം ചേരാൻ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെയാണ് വിവരം? ഇന്ന് അധ്യാപകരുടെ യോഗം നടത്തിയിരുന്നു. ഈ ക്ലാസ് തുടരുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് അധ്യാപകർ പ്രിൻസിപ്പളുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് പി ടി എയുടെ യോഗം കൂടി ചേർന്ന ശേഷം, അവരുടെ കൂടി അഭിപ്രായം കൂടി തേടിയ ശേഷം മാത്രം മതി ക്ലാസുകൾ തുടങ്ങാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇക്കാര്യം ഈ കോളേജിന്റെ പ്രിൻസിപ്പൾ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ നടന്നത് എസ് എഫ് ഐയുടെ അതിക്രമമാണെന്ന കാര്യത്തിൽ പ്രിൻസിപ്പളും സമ്മതിക്കുന്നുണ്ട്. കാരണം 14-ാം തീയതിയാണ് ഈ കേസുവിന്റെ കൊടിമരം, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച കൊടിമരം അവിടെ നിന്ന് എടുത്തു മാറ്റുകയും കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഇത് ആരാണ് ഇത് ആക്രമണം നടത്തിയെന്ന കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം കോളേജ് തലത്തിൽ തന്നെ നടത്തി. കോളേജിൽ ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിൽ എസ് എഫ് ഐ പ്രവർത്തകരാണ്, ഒരു 10-35-ഓളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരാണ് കേസുവിന്റെ കൊടികൾ എടുത്തു മാറ്റുകയും കത്തിക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി. ഇതിനുശേഷമാണ് കണ്ടാൽ അറിയാവുന്ന 24 എസ് എഫ് ഐ പ്രവർത്തകരെ കോളേജ് സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷനിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്നലെ ഈ അധ്യാപകർക്ക് നേരെ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത്. ഈ കോളേജിൽ പ്രിൻസിപ്പളിന്റെ റൂമിലുണ്ടായിരുന്ന അധ്യാപകരെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെയും അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അനുവാദം നൽകാതെയും ഈ കോളേജിന്റെ ഈ ഇലക്ട്രിക് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ലൈൻ നിഷേധിച്ചും പ്രതിഷേധം ഏകദേശം 10 മണിക്കൂറോളം ഒരു ഉപരോധം എന്ന രീതിയിൽ അധ്യാപകരെ വിദ്യാർത്ഥികൾ ഈ ഉപരോധിക്കുകയും ചെയ്യുന്നു. ഈ ഉപരോധത്തിനിടെ ഈ എസ് എഫ് ഐ പ്രവർത്തകർ കൈ തിരിച്ചു മാറ്റി ഒരു കഴുത്തിനടക്കം പരിക്കേറ്റ് ഒരു അധ്യാപികയ്ക്ക് കഴുത്തിലടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ഇടപെടൽ വേണമെന്നാണ് അധ്യാപകരുടെയും പ്രിൻസിപ്പളുടെയും ഒക്കെ ആവശ്യം. ഈ പരിക്കേറ്റ അധ്യാപികയുടെയും വിശദമായ മൊഴിയെടുത്ത ശേഷം കേസെടുക്കാൻ തന്നെയാണ് മ്യൂസിയം പോലീസിന്റെ തീരുമാനം. ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ നാളത്തെ പി ടി എ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഇപ്പോൾ നിലവിൽ ഓൺലൈൻ ക്ലാസുകളാണ് ഈ 14-ാം തീയതി മുതൽ ഈ കോളേജിൽ നടക്കുന്നത്. റെഗുലർ ക്ലാസ് നടക്കുമോ എന്ന കാര്യത്തിൽ ഈ പി ടി എ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകും. കോളേജ് യൂണിയൻ ഇലക്ഷൻ 24-ാം തീയതിയാണ് നടക്കുന്നത്. ഈ അക്രമ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ അന്ന് തന്നെ ഈ ഇലക്ഷൻ നടക്കുമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും യോഗത്തിൽ. ശരി കൗസർ.